ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സൈക്കോടെക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് LG G8S എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. LG എന്നുള്ള പേര് കേട്ടപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും LG TV വാഷിംഗ് മെഷീനൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡല്ലേ എന്നുള്ളത്. പക്ഷേ ഇവർ ഫോണിൽ കൈവച്ചിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്, പക്ഷേ അധികാരം അറിഞ്ഞിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ LG കയ്യിൽ ഒരുപാട് നല്ല മോഡൽസ് ഉണ്ടായിരുന്നു. LG V40 എന്നുള്ള മോഡൽസൊക്കെ ഒരുപാട് നല്ല പ്രശംസ പിടിച്ചു പറ്റിയൊരു മോഡലാണ്. അതുപോലെ അതിൻ്റെ ഒരു മറ്റൊരു വെർഷനാണ് LG G8S Think എന്നുള്ളൊരു മോഡൽ. ഈ 7S Think ഒരു സക്സസറാണ് ഈ മോഡൽ. അപ്പോൾ ഇതിലൊരുപാട് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചർ, നല്ല സ്പെക്കാണ്. അപ്പോൾ ഇത്രയും സ്പെക്കും ഈ കാര്യങ്ങളൊക്കെ ഫോണിന് ഒരു 30,000+ റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് മുമ്പിൽ അവതരിപ്പിക്കണം തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോ ഗൈസ്, ഈ LG G8S എന്നുള്ള മോഡൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് കോഴിക്കോട്ടിലെ മൈജി ഷോറൂമാണ്. മൈജിയുടെ എല്ലാ ഷോറൂമിലും ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പർച്ചേസ് ചെയ്യാനും ഡെമോ നോക്കാനൊക്കെ വേണ്ടിയിട്ട് മൈജി ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് അതിനൊരു ബിഗ് താങ്ക്സ് പറയുകയാണ്. പിന്നെ LG G8S പ്രധാന കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള Snapdragon 855 ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ IP റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. IP വാട്ടർ റെസിസ്റ്റൻ്റ് ആൻഡ് ഡസ്റ്റ് പ്രൂഫ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊടിയോ വാട്ടറിനെയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വാറിംഗ് കുറവ് ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് പറയുന്നത് ഹാൻഡ് അൺലോക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫ്രണ്ടിൽ ഒരു TOF ഡെപ്ത് വിഷൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എക്സൈറ്റിംഗ് ഉള്ള ഫീച്ചേഴ്സ് നമുക്ക് വഴിയാ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബോക്സിലോട്ട് വരുന്നത് ഫ്രണ്ടിൽ G8S Think എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബോക്സാണ് കയ്യിലുള്ളത്. പിന്നെ നല്ലൊരു സോളിഡായിട്ടുള്ളൊരു ബോക്സാണ്. പിന്നെ ബാക്കിൽ മെറിഡിയൻ DTS X എന്നുള്ള ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. DTS ഹൈഫൈ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് മുകളിലും താഴെയും സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീരിയോ ഔട്ട്പുട്ട് ഉണ്ടാവും. പിന്നെ ബോക്സ് അൺബോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലീനിങ് ക്ലോത്താണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഇത് കയ്യിലുള്ള വെർഷൻ 128 GB വെർഷനാണ്. അപ്പോൾ ഒരു ക്ലീനിങ് ക്ലോത്ത് ഉണ്ട്. പിന്നെ കുറച്ച് കീ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പെൻഡ ക്യാമറ, ഫ്രണ്ടിൽ 2 ക്യാമറയും പിറകിൽ 3 ക്യാമറയായിട്ട് പെൻഡ ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ മോഷൻ, അതായത് നേരത്തെ പറഞ്ഞല്ലോ വീഡിയോൻ്റെ സ്റ്റാർട്ടിംഗ് പറഞ്ഞല്ലോ കൈ വെച്ചിട്ട് അൺലോക്ക് ചെയ്യാന്നുള്ളത്, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ കോൽകോം Snapdragon എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അത് 855 റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ ഫോൺ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വാറണ്ടി കാർഡ്, സിം ഇജക്ടർ ടൂൾ ഉണ്ട്. വളരെ നല്ലൊരു ബോക്സാണ്. പിന്നെ ഇതിലുള്ളത് കൈ ഒരു ക്ലിയർ പ്രൊട്ടക്റ്റീവ് കേസാണ്. നല്ലൊരു പ്രൊട്ടക്റ്റീവ് കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്നത് ഒരു അഡാപ്റ്ററാണ്. അഡാപ്റ്റർ 9 volt 1.8 ampere കൂടി 15 watt ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഒരു Type-C കേബിള്. പിന്നെ ഉള്ളത് ഒരു ഇയർഫോണാണ്. ഫോണിൻ്റെ ഓവറോൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആണ്. സൈഡ് അലൂമിനിയം കേസിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ തന്നെ പ്രീമിയം ലുക്ക് ഉണ്ട്. പിന്നെ പ്രകാശത്തെ ഒരു G8S Think ബ്രാൻഡിംഗ് ഉണ്ട്. അതുപോലെ LG ബ്രാൻഡിംഗ് ഉണ്ട്. ഒരു പ്യുവർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് വെർഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ക്യാമറൻ്റെ അലൈൻമെൻറ്റൊക്കെ നല്ലതായിട്ടുണ്ട്. ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 6 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം. പിന്നെ ഫ്രണ്ടിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ 6.2 inch OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല വൈബ്രൻ്റ് ആൻഡ് ഷാർപ്പ് കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ നോച്ച് ഉണ്ട്. അത്യാവശ്യം വലിയ നോച്ച് ഉണ്ട്. പക്ഷേ ആ നോച്ച് വെറുതെ കൊടുത്തതല്ല. അത് 3 സെൻസറുകളും 2 ക്യാമറയും ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. IR ഫേസ് അൺലോക്ക് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഇരുട്ടത്തും നിങ്ങൾക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും ഫേസ് അൺലോക്ക് വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് വെറുതെ വെച്ചതല്ല ആ ഒരു നോച്ച്. പിന്നെ ബെസൽസ് ഒന്നും കൂടി ചെറുതാക്കാമായിരുന്നു തോന്നി കൊടുക്കട്ടെ. അപ്പോൾ ഡിസ്പ്ലേയിൽ ബാക്കി പറയാനുള്ളത് HDR10 സപ്പോർട്ടാണ്. പിന്നെ Dolby വിഷൻ ഉണ്ട്. പിന്നെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റൽ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ സിം ട്രേ ഉണ്ട്. പിന്നെ മുകളിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലിംഗ് മൈക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ വോളിയം റോക്കേഴ്സ്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ മൈക്ക്, Type-C USB പോർട്ട്. പിന്നെ ഒരു DTX ഡിജിറ്റൽ സറൗണ്ടോട് കൂടിയ ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഹൈഫൈ ഡാക്ക് എന്ന് പറയും. അത് നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് നൽകാൻ സാധിക്കുന്നു. പിന്നെ ഡിസ്പ്ലേയുടെ ബാക്കി ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത് OLED ആയതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ടാണ്. അപ്പം ബാക്കി എന്താണെന്ന് വെച്ചാൽ Snapdragon 855 പെർഫോമൻസ് വൈകൊക്കെ നമുക്ക് നോക്കാം ഗെയിമിങ്ങിലൊക്കെ. അപ്പോൾ G8S വരുന്നത് Android 9 5 വെർഷനിൽ വർക്ക് ചെയ്യുന്ന OS ആണ്. അതുപോലെ ഏകദേശം ഒരു പ്യുവർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെർഷൻ 6 GB ഓഫ് റാമിൻ്റെ 128 GB ഇൻറ്റർണൽ സ്റ്റോറേജ് വരുന്നൊരു വേരിയൻ്റാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് എഡിഷനാണ്. ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റായിട്ട് പറഞ്ഞത് ബാക്ക് ക്യാമറയാണ്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. അപ്പോൾ ബാക്ക് ക്യാമറയുടെ കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി സെൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 12 MP F1.8 അപ്പർച്ചറോട് കൂടിയ ഒരു സെൻസറാണ്. അപ്പോൾ OIS പ്ലസ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പ്ലസ് എന്നുള്ള ഒരു ഫീച്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സെൻസറായിട്ട് വരുന്നത് 12 MP
2.6 കൂടിയ ടെലിഫോട്ടോ സെൻസറാണ്. അപ്പോൾ അതിൽ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 2x ഒപ്റ്റിക്കൽ സൂമിംഗ് ഉണ്ട്, അത് പോർട്രേറ്റിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. പിന്നെ വരുന്നത് 13 MP 136° ഫീൽഡ് ഓഫ് വ്യൂയോട് കൂടിയ ഒരു വൈഡ് ആംഗിൾ സെൻസറാണ്. ഒരു 1 µm ആണ് അതിൻ്റെ പിക്സൽ സൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതും നല്ലൊരു മികച്ച പെർഫോമൻസ് ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് പെർഫോമൻസ് ഇതിൻ്റെ ക്യാമറേൻ്റെ ഔട്ട്പുട്ടൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഇത് വരുന്നുണ്ടെങ്കിൽ പ്രോസസ്സറാണ് ഇതിൻ്റെ പിന്നെ കീ ആയിട്ടുള്ള പ്രധാന ഹൈലൈറ്റ് പറയാനുള്ളത്. സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റായ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഉള്ള സ്നാപ്ഡ്രാഗൺ 855 ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 7 nm ആണ്. കൈറോ 485 ആർക്കിടെക്ചറോട് കൂടിയ ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അഡ്രിനോ 640 GPU ആണ്. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് ഒരിക്കലും 855 നിരാശപ്പെടുത്തില്ല. 845 തന്നെ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ്. അതിനെക്കാട്ടിലും 35% ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആണ് ക്വാൾകോം ചിപ്സെറ്റിന് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് എന്തായാലും GTS തിങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെ മൈക്രോ SD 1 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഡിവൈസിൻ്റെ ഫ്രണ്ടിൽ 2 ക്യാമറ, അതാണ് LG പെൻഡ ക്യാമറ എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ഡിവൈസിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാമറ 8 MP ഒരു വൈഡ് സെൻസറാണ്. പിന്നെ അതുപോലെ തന്നെ TOF 3D വിഷൻ ക്യാമറ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൈ വെച്ചിട്ട് അൺലോക്ക് ചെയ്യാന്നുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു 3D സ്കാനിങ്ങിന് വേണ്ടിയിട്ടൊരു TOF ഡെപ്ത് വിഷൻ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുമ്പ് കണ്ടല്ലോ സാംസങ് നോട്ട് 10 Plus ഒരു ഡെപ്ത് വിഷൻ ക്യാമറ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട് 10 Plus വീഡിയോയിൽ. ഇതിൽ വീഡിയോ ബാക്ക് ക്യാമറയിൽ മെയിൻ ക്യാമറയിൽ വീഡിയോ വരാണെന്നുണ്ടെങ്കിൽ 4K 30 FPS 60 FPS സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 1080p 30 FPS 60 FPS സപ്പോർട്ടാണ്. അതുപോലെ തന്നെ HDR സപ്പോർട്ടും കൂടെ അതിൽ വരുന്നുണ്ട്. സ്ലോ മോഷനും എല്ലാ കാര്യങ്ങളും സാധാരണ എല്ലാ മൊബൈലുള്ള പോലെ തന്നെ സ്ലോ മോഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ LED ഫ്ലാഷും ഡുവൽ ടോൺ LED ഫ്ലാഷും HDRഉം വരുന്നുണ്ട്. പനോരമ ഒരുപാട് വാറും ഫീച്ചേഴ്സ് ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 1080p 60 FPS സപ്പോർട്ടാണ്. അതിലും HDR സപ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ DTS X അറൗണ്ട് എന്നുള്ളൊരു ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഓഡിയോ ഔട്ട്പുട്ട് വളരെ മികച്ചത് തന്നെയാണ്. LG ഓഡിയോ ഔട്ട്പുട്ട് മുമ്പും വളരെ മികച്ചതായിട്ട് തന്നെയായിരുന്നു എല്ലാ റിവ്യൂകളിലും മുമ്പും കണ്ടിരുന്നത്. അപ്പോൾ ഹൈ ഡാക്ക് സൗണ്ട് റെക്കോർഡിങ് ഇതുപോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്നുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ളത് ബ്ലൂടൂത്ത് 5.0 വരുന്നുണ്ട്. പിന്നെ GPSഉം ഗ്ലോണാസും ഉണ്ട്. പിന്നെ NFC ഉണ്ട് എന്നുള്ളതും വളരെ മികച്ചൊരു ഫീച്ചറാണ്. പിന്നെ USB 3.1 Type-C സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് വളരെ മികച്ചൊരു ഫീച്ചറാണ്. സാധാരണ 2.0 Type-C സപ്പോർട്ടാണെന്നുള്ളതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. പിന്നെ ഫിംഗർ പ്രിൻറ് സെൻസർ ഇൻ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. റിയറായിട്ട് മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഫിംഗർ പ്രിൻറ് സെൻസർ വളരെ നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ട്. സെൻസർ ബാരോമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രഷർ സെൻസിറ്റിവിറ്റി ഒരുപാട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും കൂടെ ഇതിൽ അറിയാൻ വേണം. പിന്നെ ബാറ്ററിയുടെ വരാണെന്നുണ്ടെങ്കിൽ ബാറ്ററി 3550 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്വിക്ചാർജ് 3.0 സർട്ടിഫിക്കേഷനോട് കൂടിയ വരുന്ന ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്, വയർലെസ് ചാർജിങ് സപ്പോർട്ടും കൂടെ അവൈലബിൾ ആണ്. പിന്നെ കളർ വേരിയൻറ്റുകൾ വരുന്നത് മിറർ ബ്ലാക്ക്, നമ്മുടെ കയ്യിലുള്ള മിറർ ബ്ലാക്കാണ്. പിന്നെ മിറർ ടീല്, മിറർ വൈറ്റ്, ക്രാമിൻ റെഡ്, ന്യൂ ഓറ ബ്ലാക്ക് എന്നീ കളേഴ്സിലും കൂടെ അവൈലബിൾ ആണ്. പ്രൈസ് വരാണെങ്കിൽ മൈജി അഷോർഡ് പ്രൈസ് 35,999 rupees. ഡിവൈസിൻ്റെ ക്യാമറ സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്തൊരു ഫോട്ടോ നോക്കാം. 2x telephoto എടുത്താണ്. അപ്പോൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വളരെ നല്ല ക്വാളിറ്റി ഉണ്ട്. സംഭവം 12 MP ഒരു ടെലിഫോട്ടോ ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി രക്ഷയില്ല, അപാര ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വൈഡ് ആംഗിൾ എടുത്തതും നോർമൽ ആംഗിൾ എടുത്തതും നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സാണ്. അതുപോലെ തന്നെ വൈഡ് ആംഗിളുടെ ഒരു ക്വാളിറ്റി അത്ര അങ്ങോട്ട് പോരാ. അതൊരു 13 MP സെൻസർ ആണെന്നുണ്ടെങ്കിലും പക്ഷേ അത്ര അങ്ങോട്ട് വൈഡ് ആംഗിളിൻ്റെ ക്വാളിറ്റി പോരാ. പക്ഷേ ടെലിഫോട്ടോയും നോർമൽ ലെൻസും അപാര ക്ലാരിറ്റി ഉള്ള ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ പോർട്രേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല സ്കിൻ ടോൺസ് ഒക്കെ പക്കാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ഗ്രാജുവൽ ബ്ലറിൽ ഒക്കെ വന്നുകൊണ്ട് തന്നെ എന്തായാലും DSLR എഫക്റ്റ് ഉണ്ട്. പിന്നെ നോർമൽ സെൻസറും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളർ റീപ്രൊഡക്ഷനും അത്യാവശ്യം അതുപോലെ തന്നെ ഡൈനാമിക് റേഞ്ചും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടെലിഫോട്ടോയിലും അത്യാവശ്യം വളരെ മികച്ച ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താ പോർട്രേറ്റിന് വളരെ മികച്ച ഉപകാരപ്രദമായിട്ടുള്ളൊരു ലെൻസാണ് ടെലിഫോട്ടോയിൽ വരുന്നത്. GHS 30 FPS വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപാര ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപാര സ്റ്റെബിലൈസേഷൻ ആണ്. മാത്രമല്ല വീഡിയോൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല, ക്രിസ്പ് ആൻഡ് ക്ലിയർ വീഡിയോ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല കളർ റീപ്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. നല്ല കളർ റീപ്രൊഡക്ഷൻ ഇവിടെ സാംസങ്ങിൻ്റെ ഒരു 8K ക്വാഡ്രൈലിറ്റി TV ഉണ്ട്. അതിലേക്ക് ഫോൺ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ വീഡിയോ ക്വാളിറ്റി, കളർ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയുടെ മോഡ് വൈഡ് ആംഗിളിലേക്കും ടെലിഫോട്ടോയിലേക്കും വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്ന ഇടയിൽ തന്നെ നമുക്ക് മാറ്റാമെന്നുള്ളതും വളരെ മികച്ചൊരു ഓപ്ഷനാണ്.
അപ്പോൾ ജി ഐ ടെസിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എയർ മോഷൻ എന്നുള്ള ഒരു ഇന്നോവേറ്റീവ് ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു മോഷൻ ആക്ഷൻ കാണിച്ചു കൊടുത്താൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്താൽ യൂട്യൂബ്, റൈറ്റ് സ്വൈപ്പ് ചെയ്താൽ മ്യൂസിക്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മെയ്റ്റ് 30 പ്രോയിലാണ് അങ്ങനെ ഒരു ഫീച്ചർ ഇതിന് മുമ്പായിട്ട് കണ്ടിട്ടുള്ളത്. സ്ക്രീൻഷോട്ട് എടുക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി, അത് സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുപോലത്തെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ആയിട്ടുള്ള, പിന്നെ വേറെ പറയാനുള്ളത് 3D ഫേസ് അൺലോക്ക് ആണെന്നുള്ളതാണ്. ഡെപ്ത് വിഷൻ ക്യാമറ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫേസ് അൺലോക്ക് വളരെ ഫാസ്റ്റ് ആൻഡ് റെസ്പോൺസീവ് ആണ്. അതുപോലെ തന്നെ ഈ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാന്നുള്ളതും ഒരു ഫീച്ചറാണ്. ഹാൻഡ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യുന്നതും വളരെ ഫാസ്റ്റ് ആയിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഒരു വേറെ അൺലോക്കിംഗ് മെത്തേഡ് എന്നുള്ളത് ഫിംഗർ പ്രിൻ്റ് ആണ്. ഫിംഗർ പ്രിൻറ്റ് വളരെ ഫാസ്റ്റ് ആൻഡ് റെസ്പോൺസീവ് ആണ്, നല്ല ടച്ച് റെസ്പോൺസീവ് ആണ് ഫിംഗർ പ്രിൻറ്റ്. പിന്നെ നമുക്ക് വീഡിയോൻ്റെ അവസാനത്തിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ കൺക്ലൂഷൻ, ഡിവൈസിൻ്റെ ഓവറോൾ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 95,000 രൂപയ്ക്ക് മികച്ചൊരു ഡിവൈസാണ് എൽ ജിയുടെ GHS തിങ്ക് എന്നുള്ളത്. നല്ല പ്രോസസ്സറാണ്, അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളോട് കട്ടക്ക് നിൽക്കുന്ന ഒരു ഡിവൈസാണ്. അതുപോലെ തന്നെ നല്ല ക്യാമറയാണ്. ക്യാമറ സാമ്പിൾസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോർട്രേറ്റ് സെൽഫീസും പോർട്രേറ്റ് മോഡും, അതുപോലെ നൈറ്റ് വിഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നൈറ്റ് നല്ല നൈറ്റ് മോഡനായിരിക്കും. V40 തിങ്കിൽ വളരെ മികച്ച നൈറ്റ് മോഡൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിലും നമുക്ക് ഒരിക്കലും ഒരു മോശം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൺക്ലൂഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 35,000 രൂപ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് എൽ ജിയുടെ GHS തിങ്ക് എന്നുള്ള മോഡൽ. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 855 എന്നുള്ളത് കീ ഫീച്ചറായിട്ട് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നതിലേക്കും ഗുഡ് ബൈ, സൈനിങ് ഓഫ്. താങ്ക് യു.